അവസാനത്തെ ഭാഗമാകുമ്പോ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധ ചെലുത്താനുള്ള ഒരു വിഷയമാണ് നമ്മളുടെ ദത്താത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനും സകാത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെയോ അല്ലെങ്കിൽ ഷഅബാനിന്റെ അവസാനത്തെയോ ജുമുഅ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ അവരുടെ സകാത്തിന്റെ ഓഹരികളെ നിറവേറ്റിയിട്ടാണ് പരിശുദ്ധമായ റമദാനിന്റെ ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇഹ്തികാഫിലായി ഖുർആനിലേക്ക് നയിച്ചു തരുന്നുകൊണ്ട് കടന്നു വരാറുള്ളത്. കാരണം റമദാനിന്റെ രാവുപകലുകളിൽ നോമ്പുകാരുടെ നോമ്പ് തുറയ്ക്കും ആവശ്യമായ കാര്യങ്ങൾക്കും അവർ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സകാത്തിന്റെ ഓഹരികളെ റമദാനിന് മുമ്പായി അവർ എത്തിക്കുമായിരുന്നു എന്നത് ഇത് സഹാബത്തിന്റെ ചെന്നൈയാണ്. സകാത്തും ഇതുമായി എന്തെങ്കിലും ബന്ധം പറയാൻ കഴിഞ്ഞാൽ, സകാത്തിന് ചില നിബന്ധനകളുണ്ട്, സാമ്പത്തികമായ സകാത്തിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ ഒരു പ്രധാനപ്പെട്ട നിബന്ധന നമ്മളുടെ കൈവശം ആ സമ്പത്ത് ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മളുടെ അധീനതയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വർഷം പൂർണ്ണമാകുമ്പോഴാണ് സകാത്ത് നിർബന്ധമാകുന്നത്. ഇപ്പോൾ ഞാൻ റമദാനിലാണ് ഒരു കച്ചവടം തുടങ്ങിയത് എങ്കിൽ അടുത്ത റമദാൻ ആ ദിവസമാകുമ്പോൾ എന്റെ കച്ചവട സാധനങ്ങളുടെ സ്റ്റോക്ക് നോക്കുകയും എന്റെ മുതൽ മുടക്കിന്റേതായ ആ കണക്കെടുക്കുകയും അതിൽ നിന്ന് സകാത്തിനെ കൊടുക്കലും റമദാനിൽ നിർബന്ധമായി തീരും. ഷഅബാനിലാണ് ഒരാൾ കച്ചവടം തുടങ്ങിയത് എങ്കിൽ അടുത്ത ഷഅബാൻ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പണക്ക് നോക്കുകയും കച്ചവട സാധനങ്ങളുടെ സകാത്തിനെ കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യകതയാണ്. ഇതുപോലെ ഓരോ സാമ്പത്തിക ഇടപാടുകൾ സമ്പത്തിൻ്റെതായ സകാത്ത്, സമ്പത്തിൻ്റെതായ സകാത്ത് എന്ന് പറയുമ്പോൾ സ്വർണമാകാം, വെള്ളിയാകാം, കറൻസിയാകാം, അതേ പ്രകാരം തന്നെ മൃഗങ്ങൾ സകാത്തിന്റെ വിഹിതത്തിൽ വരുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവയ്ക്കെല്ലാം വർഷം തികയുക എന്ന് പറയുന്ന ഒരു നിബന്ധന ബാധകമാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കൃഷികൾക്കുള്ള സകാത്ത്, അത് വിളവെടുക്കുമ്പോൾ ആ വിളവ് പൂർണ്ണമാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഓഹരി അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടതായ അളവ് പൂർണ്ണമായാൽ അന്നേരം കൊടുക്കുന്ന സകാത്താണ്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വർഷം പൂർണ്ണമാകണമെന്നില്ല, അളവ് പൂർത്തിയായാൽ മാത്രം മതി. ഇനി അളവ് പൂർത്തിയായാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള കൃഷിയിടങ്ങളോ അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളോ ഒക്കെ നമ്മൾ ഓരോരുത്തരും സ്വമേധയാ നാം തന്നെ നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ചെയ്യുകയാണ്. നമ്മളുടെ ഭൂമിയിൽ നിന്നും വിളവ് കിട്ടുന്ന തേങ്ങയാണ്, 100 തേങ്ങ കിട്ടി, ആ 100 തേങ്ങ നാം വിളവെടുക്കുമ്പോ അതിൽ 5 ഓ 10 ഓ തേങ്ങ ആവശ്യക്കാരായ അയൽവാസികളായ ആൾക്കാർക്ക് സദക്കയായി, സക്കാത്ത് എന്ന് ഞാൻ പറയുന്നില്ല, സക്കാത്തിന് ചില പരിധികളുണ്ട്. എന്നാൽ അപ്രകാരം നമ്മൾക്ക് ഭൂമിയിൽ നിന്നും വിളവ് ലഭിക്കുമ്പോ അതിന്റെ ഒരു ഓഹരിയും ഫക്കീറന്മാരായ മിസ്കീന്മാരായ നമ്മുടെ അയൽവാസികളായ ആൾക്കാർക്ക് നൽകുക എന്നത് അതിന്റെ ഒരു ഭാഗമാണ്, സുന്നത്താണ്, അതിലാർക്കും സംശയമില്ല. രണ്ടാമത്തെ ഭാഗമാണ് സമ്പത്തിന്റെ തക്കാത്ത്. അതിന് വർഷം തികയണം, അളവ് നിർബന്ധമായിട്ടും പൂർണ്ണമാകണം. ഈ അളവ് പൂർണ്ണമാവുകയും വർഷം നിർബന്ധം പൂർണ്ണമാവുകയും ചെയ്താൽ പിന്നെ നമ്മളുടെ മേൽ ആ സമ്പത്തിന്റെ ഓഹരി നമ്മളുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ആ സമ്പത്തിന്റെ അവകാശം എനിക്കില്ല എന്നുള്ളതാണ്. ഉദാഹരണമായി, ഞാൻ 40 ലക്ഷം രൂപയുടെ അധിപരാണ്, ബാങ്ക് ബാലൻസ് ഉള്ളയാളാണ് എന്ന് സങ്കല്പിക്കും എങ്കിൽ 40 ലക്ഷം രൂപ എന്റെ ബാങ്ക് ബാലൻസിൽ ഉണ്ടാകുമെങ്കിൽ ആ ബാലൻസിൽ നിന്നും 39 ലക്ഷമായി എന്റെ മിൽക്കിയത്ത് ഉടമസ്ഥാവകാശം ചുരുങ്ങുകയും 1 ലക്ഷം ഈ നാട്ടിലെ ഫുഖറാക്കളുടെ ഓഹരിയിലേക്ക്, അവരുടെ അധീനതയിലേക്ക്, അവരുടെ അവകാശത്തിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പിടിച്ചു പറിച്ചെടുക്കാൻ, ഖുദുമിൻ അംവാലിയും സദഖ. ഇവിടെ ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ഫർളായ സക്കാത്തിന്റെ കാര്യം പറയുമ്പോ ആ സക്കാത്ത് ഓശാരമായി വാങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഔദാര്യമായി നൽകാനോ അല്ല പറഞ്ഞത്. നിബന്ധനകളോട് അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്, ഖുദുമിൻ അംവാലിയും സദഖ. സക്കാത്തിന്റെ ഓഹരിയെ അവരുടെ സമ്പത്തിൽ നിന്നും നബിയെ തങ്ങൾ വസൂലാക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയല്ല പറഞ്ഞത്, ഫർളായ കൽപ്പനക്രിയയാണ്. ഏത് ഉസൂലിന്റെ അടിസ്ഥാന നിയമങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ നോക്കിയാലും അമ്രിന് വേണ്ടിയിട്ടുള്ള കൽപ്പനക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹാഫിദീങ്ങൾ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന്, ഖുദു മിൻ അംവാലിഹിം സദഖ,
അവരുടെ സമ്പത്തിൽ നിന്നും സകാത്തിന്റെ ഓഹരിയെ നബിയെ തങ്ങൾ വസൂലാക്കണം. അത് അങ്ങനെ വസൂലാക്കുന്നത് അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു സാധനമാണ് എങ്കിൽ അപ്രകാരം പിടിച്ചെടുക്കാനോ പിടിച്ചു പറിച്ചെടുക്കാനോ ഇസ്ലാം അനുവദിക്കുകയില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഹറാമാണെന്നും കൊള്ളയാണെന്നും പരസ്യമായി പ്രഖ്യാപിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നമ്മൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, 40 ലക്ഷമോ 40,000മോ 40 കോടിയോ അല്ലെങ്കിൽ എന്തായിരുന്നാലും ശരി, 40ൽ 1 അല്ലെങ്കിൽ 2.5% 100 40ൽ 1 എന്ന് പറയുന്നതും 2.5% എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. 100 രൂപ കൈവശമുള്ളവൻ അല്ലെങ്കിൽ 10,000 രൂപ ബാലൻസ് ഉള്ളവൻ, അതിൽ നിന്നും 280 രൂപ ഈ നാട്ടിലെ ഫുഖറാക്കളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവകാശം മാറിയിരിക്കുന്നു. നമുക്കിന്ന് എല്ലാം ഓൺലൈൻ ആണല്ലോ, ഓൺലൈനിൽ ഭക്ഷണം വർത്തിയാൽ അത് ഇന്നാരുടെ ഓഹരിയിൽ എത്തുമെന്നുള്ള കാര്യം പറഞ്ഞാൽ ആർക്കും സംശയമില്ല. എന്നതുപോലെ തന്നെയാണ് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനമാണ്, ആ പൈസയുടെ ഉടമസ്ഥാവകാശം നിനക്കില്ല. നീ ആ പൈസ കൊണ്ട് ഇനി എന്തെങ്കിലും കച്ചവടം ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനി ലാഭവിഹിതം എടുത്താലോ, ആ ലാഭവിഹിതവും ആ ഫുഖറാക്കളുടെ ഉടമസ്ഥാവകാശത്തിൽ പെട്ടതാണെന്ന് പ്രഖ്യാപിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് ഫർളിന്റെ വിഷയത്തിൽ, നിർബന്ധമായ കാര്യത്തിന്റെ വിഷയത്തിൽ ഒട്ടനവധി പരാതികളുണ്ട്. GST കൊടുക്കണം, STT കൊടുക്കണം, അതുപോലെ എല്ലാ നിലയിലുള്ളതായ ടാക്സുകളും അതുപോലെയുള്ള കാര്യങ്ങളും കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം ഉപഭോക്താക്കളിൽ നിന്നും അതിനേക്കാളോ അതിന്റെ ഇരട്ടിയോ നിങ്ങളുടെ ലാഭവും കൂടി നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടല്ലേ. ഇന്ന് ഒരു ഹോട്ടൽ ഉടമ അവന്റെ ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചാൽ അതിന് എഴുതി കൊടുക്കുന്ന ബില്ല് കാണുമ്പോ നമുക്ക് മാനസികമായ പ്രയാസം തോന്നാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചതിന് എന്റെ വിയർപ്പ് വിഷപ്പടക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചപ്പോ അത് ഇന്ത്യ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിഹിതത്തിലേക്ക് ഇത്രയും കൊടുത്തിട്ട് വേണം ഞാൻ ബില്ല് കസ്റ്റം വസൂലാക്കാൻ എന്ന് പറയുമ്പോ എന്താ അതിന്റെ മാന്യത? ഞാൻ വാങ്ങുന്നതും കൊടുക്കുന്നതുമായ വസ്തുക്കൾക്ക് ഒട്ടനവധി മേഖലകളിൽ അതിന്റെ ടാക്സും അതിന്റെ ഇൻകവും കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. നേരെ മറിച്ച് അതിനെ വസൂലാക്കുന്നവർ രേഖാമൂലം വസൂലാക്കുമോ അല്ലെങ്കിൽ അതിന് നിയമവിരുദ്ധമായ നിലയിൽ അതിന് റെസിപ്റ്റ് കൊടുക്കാതെ വസൂലാക്കുമോ? രണ്ടായിരുന്നാലും ശരി, ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ടാക്സ് നിങ്ങൾ വാങ്ങുന്നുണ്ട്. ഗവൺമെന്റിന്റെ അടയ്ക്കുന്നതാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ അടയ്ക്കുന്നതാണെങ്കിലും മറ്റ് ഈ കച്ചവടക്കാരന്റെ കടയുടെ വാടകയായിരുന്നാലും കരണ്ട് ചാർജായിരുന്നാലും എല്ലാ വിഹിതങ്ങളും കണക്കുകൂട്ടി അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് ലാഭവും കൂടിയാണ് ഉപഭോക്താക്കൾ നിങ്ങൾ വസൂലാക്കുന്നത്. ആ നിലയിൽ കൂടിയിട്ട് ടാക്സ് കൊടുക്കുന്നു എന്ന നിയമം പറഞ്ഞിട്ട് സകാത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയുകയില്ല. സകാത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് നമ്മളുടെ കൈവശമുള്ള സമ്പത്തിൽ നിന്നാണ്, അല്ലാതെ ആർക്കെങ്കിലും ഓഹരി ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നിന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ ഈ സാധ്യത ഇതൊരു പശ്ചാത്തലമാണ്, നമ്മളുടെ ഭൗതികമായ ജീവിതത്തിന്റെ ഒരു വലിയ നിയമ സംഹിതയാണ് അല്ലാഹു ഇതിനോട് നടപ്പിലാക്കിയിരിക്കുന്നത്. ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയോ ബുദ്ധി രാക്ഷസന്മാരായ ആൾക്കാർ, അവർ ഒരുപക്ഷെ ഡബിളമ്മയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിഗ്രിക്കാരോ ആയിരിക്കാം, അല്ലാഹു കാക്കുമാറാകട്ടെ, ഒരു സുപ്രഭാതത്തിലോ തുണിയില്ലാതെ റോഡിലൂടെ നടന്നു പോകുന്നത് കാണാൻ കഴിയാം. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലല്ല, സംസ്കാരമില്ലാത്തതിന്റെ പേരിലല്ല, അവന്റെ മാനസികമായ നിലവാരം തെറ്റിപ്പോയി എന്ന് നമ്മൾ പറയുമായിരിക്കും മനോരമയാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അക്ഷരജ്ഞാനമില്ലാത്തവർ, എഴുതാൻ അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവർ, വിദേശ രാജ്യങ്ങളിൽ ആ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി, അടുത്ത കുടുംബത്തിലെ റൂമിലുള്ള ആൾക്കാർ ബാങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ പൈസ അയക്കുന്നത് അടുത്ത ആളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരിക്കും. കാരണം എഴുതാൻ അറിയില്ല, അക്കൗണ്ട് ചെയ്യാൻ അറിയില്ല, മറ്റുള്ളവരുടെ പരസഹായത്തോടു കൂടിയാണ്. അങ്ങനെ ജ്ഞാനമില്ലാത്തവർ, ബുദ്ധി വൈഭവമില്ലാത്തവർ, വലിയ ഡിഗ്രിയും കഴിവൊന്നും ഇല്ലാത്തവർ അവർ നിക്ഷപ്രഭുക്കളായ ലോകത്ത് ജീവിക്കുന്നു. ഇതൊരു സന്തുലിതമായ ജീവിതത്തിന്റെ, ഭൗതികമായ ജീവിതത്തിന്റെ ഒരു സന്തുലിതമായ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു ചെയ്തിരിക്കുന്ന ഏർപ്പാടാണ്. എന്റെ കഴിവ് കൊണ്ടും എന്റെ മിടുക്ക് കൊണ്ടും ഞാൻ സമ്പന്നനായി, ഞാൻ വിദ്യാഭ്യാസമുള്ളവനായി, ഞാൻ കഴിവുള്ളവനായി എന്നാരെങ്കിലും ധരിച്ചാൽ ആ കഴിവും അധ്വാനവും എല്ലാം നൽകിയവനായ അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമോ അഹങ്കാരമോ നന്ദികളോ ആയി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭൂമിയിൽ വ്യവസ്ഥാപിതമായി കാര്യം ചെയ്തിരിക്കുന്നത് അല്ലാഹു ഒരു തർത്തീപിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അവലം യറൂ അന്നല്ലാഹ യബ്സുതുർ റിസ്ഖ ലിമൻ യശാ
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുകയാണ്, ജനങ്ങളോട് ചിന്തിക്കാൻ പറയുകയാണ്, അവലം യറൂ, അവർ കാണുന്നില്ലേ, അവർ വീക്ഷിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അന്നല്ലാഹ യർസുതു റിസ്ഖന മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാർക്ക് അവന്റെ ഉച്ചഭക്ഷണം മട്ടൺ ആയിരിക്കാം, മറ്റു ചില ആൾക്കാർക്ക് ബീഫ് ആയിരിക്കാം, മറ്റു ചില ആൾക്കാർക്ക് ചിക്കൻ ആയിരിക്കാം, മറ്റു ചില ആൾക്കാർക്ക് വെളിച്ചപ്പെടായിരിക്കാം. ഇതൊന്നും ലഭിക്കാതെ ചിലപ്പോൾ ഒരിച്ചു വെള്ളം പോലും തന്റെ മാമാശയത്തിലേക്ക് കഴിക്കാൻ കഴിയാതെ പട്ടിണി പാവങ്ങളായി കഴിഞ്ഞു കൂടുന്നവർ. എന്തിനാണ് ഈ ചിക്കൻ കഴിക്കുന്നവന്റെ പാത്രം കഴുകേണ്ടത്? ആരാണ് ബീഫ് കഴിക്കുന്നവനെ അത് തയ്യാറാക്കി കൊടുക്കേണ്ടവൻ? ആരാണ് ബീഫ് കഴിക്കാനും ചിക്കൻ കഴിക്കാനും അതുപോലെയുള്ള ആർപ്പാട ജീവിതം കഴിക്കാനും ജീവിതത്തിൽ കഴിക്കാൻ സൗകര്യമുള്ളവൻ ഒരിക്കലും ഒരു ഹോട്ടലിലെ ജോലിക്കാരനായി വരികയില്ല, ഒരു തോട്ടിയായി വരികയില്ല, കക്കൂസിലെ മാലന്യമാരൻ വരികയില്ല. കർഷകൻ അവന്റെ ഭൂമി ജന്മഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ ജന്മിയാണ്. അവന്റെ ഭൂമി അവൻ ജന്മിയാകുന്നതിനോട് കൂടി തന്നെ ആ കർഷകൻ അവന്റെ പാടത്ത് ജോലി ചെയ്യുമ്പോ ആ ജോലിക്കാരന് അന്ന് കിട്ടുന്ന അന്നം കിട്ടിയിട്ട് വേണം എന്റെ വയറ് നിറയ്ക്കാൻ. ഈ തൊഴിലാളി ഇല്ലായെങ്കിൽ ആരാണോ ഇവിടെ മുതലാളിയാകുന്നത്? വൈദ്യനുണ്ട് പക്ഷെ രോഗിയില്ല, എന്താണ് പ്രയോജനം? മരുന്നുണ്ട് പക്ഷെ വാങ്ങാനില്ല, എന്താണ് പ്രയോജനം? അല്ലാഹു ചോദിക്കുന്നു, അവലം യറൂ അന്നല്ലാഹ യബ്സുതു റിസ്ഖന മൻ യശാ വയഖ്ദിർ, അല്ലാഹുവാണ് റിസ്ഖിനെ മനുഷ്യനെ വ്യത്യസ്തമായ അടിമയാക്കി, തൊഴിലാളിയാക്കി, യജമാനാക്കി, ഭരണാധികാരിയാക്കി, നേതാവാക്കി, സംസ്കാരമുള്ളവനാക്കി, വിദ്യാഭ്യാസമുള്ളവനാക്കി, എല്ലാ മേഖലകളിലും സമ്പൂർണമായ ഒരു വിഭാഗം ആൾക്കാർ അവരുടെ പേരാണ് നാലാമതമാർ എന്ന് പറയുന്നത്. അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാഹു അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ നിലയിലുള്ള വേരിയേഷനോട് കൂടിയാണ്, വ്യതിയാനത്തോടു കൂടിയാണ്, വ്യത്യാസത്തോടു കൂടിയാണ്. അവലം യറൂ അന്നല്ലാഹ യബ്സുതു റിസ്ഖന മൻ യശാ വയഖ്ദിർ, അല്ലാഹു ചിലർക്ക് വിശാലമായി കൊടുക്കും, വിശാലമായവനോട് നിനക്ക് നിർമ്മിച്ച വിശാലതയിൽ നിന്നും കൊടുക്കാൻ പറയുന്നില്ല. നിന്റെ വിശാലതയിൽ നിന്നും നീയും നിന്റെ കുടുംബവും നിന്റെ അകലുകാരും സുഭിക്ഷമായി ഒരു വർഷം കഴിച്ച് ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളതിൽ നിന്നും 39 വീണ്ടും നീ എടുത്തോ, 1 അല്ലെങ്കിൽ 100 നിന്നും 97 നീ എടുത്തോ, 2.5 ഈ നാട്ടുകാരായ നിന്റെ തൊഴിലാളിയായ നിന്റെ കക്കൂസ് പാലുന്നവനായ നിന്റെ വീട്ടിലെ അടുക്കളക്കാരിയായ നിന്റെ ജോലിക്കാരായ ആൾക്കാർ ആവശ്യക്കാരായ സാമ്പത്തികമായി പരാതി നിൽക്കുന്നവരുടെ ഓഹരിയാണ്, കടമയാണ്, അതവർക്ക് നീ കൊടുക്കണമെന്നുള്ള കാര്യം ഈ സന്ദർഭം ഒരുക്കിയിട്ടാണ് അല്ലാഹു പറയുന്നത്. ഇന്ന് നമ്മുടെ ഹാഫിസാറുടെ റിപ്പോർട്ട് അല്ലാഹു ദീർഘായസ്സും ആഫിയത്തും കബൂലിയത്തും കൊടുക്കുമാറാകട്ടെ. ഇന്നലത്തെ രാത്രി തറാവീഹ് നമസ്കാരത്തിന് ഓതിയ ആയത്താണ്, എന്റെ കയ്യിൽ നിന്നുള്ള ആയത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നലെ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ നിൽക്കുമ്പോ ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ട ആയത്താണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഊന്നിന് എനിക്ക് നിങ്ങൾക്ക് ഓതി തന്ന ഒരു ആയത്താണ്. അല്ലാഹു വ്യത്യസ്തമായ നിലയിൽ മനുഷ്യ സമൂഹത്തിൽ ചിലരെ സമ്പന്നരാക്കി, ചിലരെ ആരോഗ്യമുള്ളവരാക്കി, ചിലരെ രോഗികളാക്കി. ഇങ്ങനെ വ്യത്യസ്തമായ ഈ സാഹചര്യം ദുനിയാവിന്റെ സന്തുലിതമായ ജീവിതത്തിന് ആവശ്യമായ ഒരു പ്രകൃതി മതത്തിന്റെ പ്രകൃതി സിദ്ധാന്തം നിലയിൽ കൂടിയിട്ടാണ് ചിലരെ അല്ലാഹു സാമ്പത്തികമായി പരാജയത്തിലും മറ്റു അല്ലാഹു സുബ്ഹാനഹു വതആല സാമ്പത്തികമായി ഉയർച്ചയിലുമാക്കിയിരിക്കുന്നത്. സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്നവരോട് അവർക്ക് നൽകിയതോ അവർ കഴിച്ചതോ ഒരു വർഷം കാലഘട്ടം അവർ ഉപയോഗിച്ചതോ അത് അവരുടെ ഉടമസ്ഥാവകാശത്തിലായിക്കൊള്ളട്ടെ. എന്നിട്ട് ബാക്കി വന്നതിന് 97 നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ബാക്കി വെച്ചേക്കും 2%. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറയുന്നു, ഇങ്ങനെ വ്യക്തമായ നിലയിൽ ദുനിയാവിന്റെ സാഹചര്യത്തിൽ മനുഷ്യന് സാമ്പത്തികമായ രംഗങ്ങളിൽ വ്യതിയാനമുണ്ടാക്കുകയും നിന്റെ പാടത്ത് ജോലി ചെയ്യാൻ നിനക്ക് തൊഴിലാളി വേണോ, നിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ നിനക്ക് തൊഴിലാളി വേണോ, നിന്റെ കെട്ടിടം പറഞ്ഞു ഉയർത്താൻ നിനക്ക് തൊഴിലാളി വേണോ, നിന്റെ ഓഫീസ് ബോയി ആയിട്ട് നിനക്ക് ആള് വേണോ? അല്ലാഹു സുബ്ഹാനഹു വതആല ആ രംഗമാണെന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അടുത്ത ബന്ധുക്കൾക്ക് നീ നൽകണം. നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ സഹോദരങ്ങൾ, നിന്റെ അയൽവാസികൾ, നിന്റെ ബന്ധുപുത്രാദികൾ, ഉമ്മയുടെയും ഉപ്പയുടെയും വഴിയിലൂടെയുള്ള വിവാഹ ബന്ധത്തിലൂടെയുള്ള അടുത്ത ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളിൽ ഇപ്രകാരം നിന്നെ പോലെ സാമ്പത്തിക ശേഷിയില്ലാത്ത, കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ആൾക്കാരുടെ ആ കളവെടുക്കുകയും അവരെ കണ്ടുപിടിക്കുകയും അവരുടെ മുമ്പിൽ നീ ചെല്ലണം,
നീ ചെന്നിട്ട് ഇത് അവർക്ക് കൊടുക്കണം, അവരെ നിന്റെ മുമ്പിൽ വരുത്തലല്ല, ഇത് അനാവശ്യമാണ്, അത് അനിസ്ലാമികവുമാണ്, ഒരിക്കലും ഇത് ഔദാര്യം വാങ്ങാൻ കടമയല്ല, സുന്നത്തായ സദക്കയാണെങ്കിൽ അതും എന്താണ്, എപ്പോഴും കൊടുക്കുന്ന കൈക്കാണ് മേൽ കൈക്കാണ് അനുഗ്രഹമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നിന്റെ അടുത്ത ബന്ധുക്കളായ ആൾക്കാർക്ക് നിന്റെ സമ്പത്തിൽ നിന്നുള്ള കടമയാകുന്ന ഫർളായ സക്കാത്തിനെ നീ നിറവേറ്റിയേ മതിയാകുകയുള്ളൂ. ഈ നാട്ടിലെ പാവങ്ങളായ ആൾക്കാർക്കും ഇതിന്റെ ഓഹരി എത്തിക്കണം. യാത്രക്കാരായ ആൾക്കാർക്കും അഥവാ വഴിപോക്കരായ ആൾക്കാർക്കും പള്ളിയിൽ എല്ലാ വർഷത്തിലും റമദാനാകുമ്പോൾ അല്ലെങ്കിൽ ജുമുഅ ദിവസമാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മുസാഫിരികളല്ല ഇത്, മറിച്ച് മുസാഫിർ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിദേശ രാജ്യങ്ങളിൽ കൂടിയുള്ള ആൾക്കാർക്ക് അറിയാൻ കഴിയും. ആറു മാസമായി ഉസ്താദെ ജോലിയില്ലാതെ മുറിയിൽ കിടക്കുകയാണ്, ഒരു ഗത്യന്തരവുമില്ല, വീട്ടിലേക്ക് 5 പൈസ അയച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതന്മാരായ കൂട്ടുകാരായ വിദേശികളോട് ചോദിച്ചാൽ അവരുടെ അനുഭവമാണ്, വലിയ പാടുപെട്ട് 10 സെന്റ് സ്ഥലമുണ്ടായിരുന്നു, ഇപ്പൊ കിട്ടും 2 ലക്ഷക്കണക്കിന്, അതുകൊണ്ട് വിസായിക്ക് 2 ലക്ഷം കൊടുത്തു, ബാക്കിയുള്ളത് അവിടെ ചെന്ന് അക്കാമായി വിക്കാമായും ഒക്കെ കൊടുത്തു. എന്നിട്ട് തൊഴിലില്ലാതെ അലയുന്ന ഒരു മനുഷ്യൻ സ്വന്തം വീട് നഷ്ടപ്പെട്ടു, മക്കൾ പട്ടിണിയിലാണ്, കുടുംബാംഗങ്ങൾ പട്ടിണിയിലാണ്. ഇപ്രകാരം പല ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും യാത്രാ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ കഴിയാതെ വെക്കുകയും ചെയ്യുന്ന അശ്രദ്ധരായി പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന യാത്രക്കാർ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും അങ്ങനെ വന്നു എന്ന് വന്നേക്കാം. ഏതെങ്കിലും രാജ്യക്കാർ ഇവിടെ വന്ന് അകപ്പെട്ടു, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, നാട്ടിലെത്താൻ കഴിയുന്നില്ല, അവർക്ക് നാട്ടിലെത്താനുള്ള സൗകര്യങ്ങൾ സക്കാത്തിന്റെ യോഗത്തിൽ ചെയ്തു കൊടുക്കാം. ഉപമന സബീലി വഴിപോക്കലും കൊടുക്കണം. ذلك خير للذين يريدون وجه الله. ഇത് ആരെങ്കിലും ചെയ്താൽ അബ്ദുസ്സലാമിന് വേണ്ടിയിട്ടല്ല, പുത്രനൊരു ജമാഅത്തിൽ നിന്നും സക്കാത്തിനെ വാങ്ങിക്കാൻ വരുന്ന അതിന്റെ ഹാദിമികൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ജമാഅത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ബാക്കിയായ നിങ്ങളുടെ ഓഹരിയിൽ നിന്നും ഒരു ഓഹരി ഈ പാവപ്പെട്ടവരായ മിസ്കീൻമാരായ കടം കൊണ്ട് വലയുന്നവരായ പാവപ്പെട്ട ജനങ്ങളുടെ പള്ളയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് തയ്യാറായാൽ അത് നിങ്ങൾക്ക് ഉത്തമമായതാണ്. ആര് പറയുന്നു? ദാലിക ഖൈറും, അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആർക്കാണ് ഇത് ഉത്തമമാകുക? ലില്ലദീന യുരീദൂന വജ്ഹല്ലാ, അല്ലാഹുവിന്റെ തൃപ്തിയെ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത് ഏറ്റവും സമുചിതമായതാണ്. അവർ തന്നെയാണ് വിജയികൾ, അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ വിജയികളായ ആൾക്കാർ. ഇനി നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ രീതി, നിങ്ങൾക്ക് 1000 ഉള്ളത് 1100 ആകണം എങ്കിൽ നമ്മൾ സന്തോഷവാന്മാരാണ്. ലാഭമുണ്ടായി, നേട്ടമുണ്ടായി, 1 ലക്ഷം ഉണ്ടായിരുന്നു, അത് 1.5 ലക്ഷമായി. എന്തിനാണ് പാവപ്പെട്ടവന്റെ നീര് ഭക്ഷിച്ചുകൊണ്ട് ദാഹിച്ചു ഭക്ഷിക്കാവുന്ന ഈ സമൂഹത്തിലെയും നിർദ്ധരനായ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഒക്കെ പട്ടിണിയിലേക്കും എണ്ണുന്നേക്കുമായി കൊലയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുന്ന ലോക ബാങ്കുകളും പലിശ കൂട്ടത്തിന്റെ ആൾക്കാരും, അവരുടെ മാർഗം എന്താണ്? അവരുടെ രീതി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ആതൈതും മിൻ റിബാ, നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ സമ്പത്തിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഈ പലിശ സമ്പ്രദായമുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ 1000 ഉണ്ടായിരുന്നത് 1500 ആയി വളർന്നു വളർന്നു വികസിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, ആ സമ്പത്ത് വളരാൻ വേണ്ടി, അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഈ പലിശ സമ്പ്രദായം ധർമ്മത്തെയും സദത്തെയും തക്കാത്തിനെയും വളർത്തുന്നതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. നിങ്ങൾ നൽകുന്ന സമ്പത്തിന്റെ ഓഹരിയാകുന്ന സക്കാത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൽകുന്നത് എന്റെ ഔദാര്യമല്ല, പിന്നെ എന്തിന്റെ പേരിലാണ്? തുരീദൂന വജ്ഹല്ലാ, എന്റെ അല്ലാഹ് എനിക്ക് നൽകിയ സമ്പത്താണ്, ഈ സമ്പത്തിൽ നിന്നും ഇന്നവർക്കൊക്കെ കൊടുക്കണമെന്ന് എന്റെ റബ്ബിനോട് കൽപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തെ കാക്ഷിച്ചുകൊണ്ട് ഈ സക്കാത്തിന്റെ അംശം, അതിന്റെ ഓഹരി നിങ്ങൾ നിറവേറ്റിയാൽ അല്ലാഹു പറയുന്നു,
സൂറത്തുർ റൂമിലെ 37 മുതൽ 39 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതിയത്. വിശദീകരിക്കാനെനിക്ക് സമയമല്ല, അതിന് അനുവാദവുമില്ല. ആയത്തിന്റെ പേരിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെല്ലാ വർഷവും സക്കാത്തിന്റെ ഗൗരവം എന്താണ്, അത് കൊടുക്കാതിരുന്നാലുള്ള വിനയെന്തെല്ലാമാണ്, അതിന്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ് സവിസ്തരം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളവരാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാന്റെ അവസാനത്തെ ഭാഗമാകുമ്പോ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധാപൂർവം, നിർബന്ധമായത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് വേണ്ട, ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മൊത്തം അതും വേണ്ട. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് മുഖം കീറി വലിച്ച് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ വീക്ഷിക്കുന്നവരാകുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആയത്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാക്കിയുള്ളത് മുഴുവനും വേണ്ട. 100 97 നീ വെച്ചോ, ബാക്കി 2.5 മാത്രമാണ് കൊടുക്കാറുള്ളത്. അത് ഹക്കാണ്. 2.5 മുതൽ 2.5 കോടി വരെയും സക്കാത്തായി കൊടുക്കാൻ യോഗ്യതയുള്ള ആളാണ് മുത്തഖിൻ ജമാഅത്ത്. അഭിമാനത്തോടു കൂടി പറയുകയാണ്, 2.5 കോടി രൂപ സക്കാത്തായി കൊടുക്കാൻ യോഗ്യതയുള്ള ആൾക്കാരുടെ നാടാണ് ഈ നാട്. ആര് നിറവേറ്റുന്നു? അല്ലാഹു ഇരിക്കട്ടെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു മാപ്പാക്കത്തിന് മാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് ഫറളായ ഈ വിഷയത്തിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല. കച്ചവടക്കാരനാകാം, സ്വർണ്ണ കച്ചവടക്കാരനാകാം, വസ്തു കച്ചവടക്കാരനാകാം, അതുപോലെ എന്ത് മേഖലകളാണെങ്കിലും ഹലാലായ ജീവിതത്തിന്റെ ഉപാധികളായി തേടുന്ന എല്ലാ കച്ചവട മേഖലകളും സാമ്പത്തിക രംഗങ്ങളിൽ ബാങ്ക് ബാലൻസുകൾക്കും നമ്മൾ സക്കാത്ത് കൊടുത്തേ മതിയാകുകയുള്ളൂ. ഉദ്യോഗസ്ഥർ അവരുടെ പ്രൗഢ ഫണ്ടുകൾക്കും അതേ പ്രകാരം തന്നെ പോളിസികൾക്കും സക്കാത്ത് കൊടുക്കണം. പോളിസി എന്ന് പറഞ്ഞാൽ അത് പലിശയാണ് എന്ന് പറഞ്ഞേക്കും, പക്ഷെ പലിശയാകുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഇന്ന് വാഹനത്തിന് പോളിസിയുണ്ട്, വീടിന് പോളിസിയുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ എന്ന് വേണ്ട ജീവന് പോലും ഗവൺമെന്റ് പോളിസി വെച്ചിരിക്കുകയാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ മാസാന്തത്തിൽ ശമ്പളം വാങ്ങുമ്പോ അവന്റെ പോളിസിയുടെ ഓഹരി ഇത്ര മാറ്റിയിരിക്കുന്നു, അത് വൗച്ചറിൽ കാണും. അത് കഴിച്ചുള്ള പൈസയ്ക്ക് തരികയുള്ളൂ. നിന്റെ ശമ്പളത്തിൽ നിന്നും പോളിസിക്ക് വേണ്ടി ഗവൺമെന്റ് വസൂലാക്കുന്ന തുക, ആ തുക വർഷങ്ങളാകുമ്പോൾ ലക്ഷങ്ങളായി മാറും. ആ തുകയുടെ കൂടെ ഗവൺമെന്റും കൂടി ഒരു ഓഹരിയിടും. ആ ഓഹരിയെ സംബന്ധിച്ച് പലിശയാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ജോലി ചെയ്ത എന്റെ മാസാന്ത്യത്തിൽ വാങ്ങിക്കുന്ന ശമ്പളത്തിൽ നിന്നും ഗവൺമെന്റ് വസൂലാക്കുന്ന ഈ പോളിസിക്ക് ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 100,000 രൂപ എനിക്ക് ഒരാൾ തരാറുണ്ട്, ഞാൻ നിന്റെ സക്കാത്തിന്റെ ഓഹരി കൂട്ടുമ്പോ ആ 100,000 രൂപ തരാനുള്ള 100,000 രൂപയുടെയും സക്കാത്ത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. തരികയില്ല, കിട്ടുകയില്ല, ഒരിക്കലും അത് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് കിട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്ന നിയമം വരുന്നത്. അല്ലാത്തടത്തോളം 10,00,000 രൂപ നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, കച്ചവട സാധനങ്ങൾക്ക് വേണ്ടി മുൻകൂറായി കൊടുത്തിട്ടുണ്ട്. ഈ 10,00,000 രൂപയ്ക്ക് നാം നമ്മുടെ കച്ചവട സാധനത്തിന്റെ അതിന്റെ സ്റ്റോക്ക് നോക്കുമ്പോ ഈ 10,00,000 രൂപ നമ്മുടെ മൂലധനമാണ്, അതിൽ കാത്തു കൊടുക്കേണ്ടതാണ്. ഈ നിലയിൽ കൂടിയിട്ട് ഫറളായ എല്ലാ മേഖലകളിലും അതിനെ സസൂക്ഷ്മമായി അതിന്റെ വിവരങ്ങളൊക്കെ വിശദമായി പഠിക്കുകയോ അല്ലെങ്കിൽ കേട്ടു നിന്ന് മനസ്സിലാക്കുകയോ നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ വിലയിരുത്തി ഉള്ള സമ്പത്തിന്റെ സക്കാത്തിന്റെ ഓഹരി നിർബന്ധമായിട്ട് കൊടുത്തേ മതിയാകുകയുള്ളൂ. സമൂഹം വലിയ ദാഹിച്ചിരിക്കുകയാണ്, കുഴഞ്ഞിരിക്കുകയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. ആരോടും മിണ്ടാതെ, ആരോടും പറയാതെ ഒരു നേരത്തെ നോമ്പ് തുറയ്ക്ക് പോലും ആഹാരത്തിന്റെ വകയ്ക്ക് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ മഹല്ലത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു വിലയിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സുഭിക്ഷമാണെന്ന് പറഞ്ഞേക്കാം, വിദേശ രാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ ജോലിയും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ സമ്പത്തും എല്ലാം നശിപ്പിച്ച് വിട്ടിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ കരയുകയാണ്, കേൾക്കുകയാണ്. അവരെ കണ്ടറിയണം, കേട്ടറിയണം, നമ്മൾ അവരുടെ കരങ്ങളിൽ എത്തണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വിശുദ്ധമായ റമദാനുമായിട്ട് അവർ രണ്ട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ